ചിലരുടെ വിഷയങ്ങളുടെ മേൽ ദൈവം സമയത്തിന് മുമ്പേ പ്രവർത്തിക്കും കേട്ടോ. ആമേൻ. എന്നോട് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്, എന്നാൽ അതിന് മുമ്പേ ഒരു ദൈവപ്രവൃത്തി റെഡിയാണോ? മോർണിംഗ് മുന്നാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ ലൂക്കോസിൻ്റെ സുവിശേഷം 5:25-26 വാക്യങ്ങൾ. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ആ പദത്തെ ഞാനിനി എടുക്കുവാണേ. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ആ പറഞ്ഞ പദം, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. വിശ്വസിക്കാമോ? ഇത് അന്ന് എഴുതിയതാണെങ്കിൽ ഇന്നും ദൈവം ചെയ്യാൻ വിശ്വസ്തനാ. നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കാണും. എന്നേ നോക്കി ആ ഭാഗം കണ്ടോ. ഒരു മനുഷ്യനെ 4 പേര് ചേർന്ന് എടുത്തുകൊണ്ട് വരുന്നൊരു ഭാഗമാണ്. പക്ഷവാതക്കാർ, ചലിക്കാൻ പറ്റുന്നില്ല. നിന്റെ ജീവിതം അങ്ങനെയല്ലയോ? പല മേഖലകൾ ചലിക്കാൻ പറ്റാത്ത കിടക്കുമല്ലയോ? സാമ്പത്തിക മണ്ഡലം ചലിക്കാൻ പറ്റാതെ കിടക്കുന്നവർ നിരവധി പെരുപ്പ് എന്നെ കേട്ടോണ്ടിരിക്കുക. അനങ്ങാൻ പറ്റുന്നില്ല. പൈസ, അത്രയും പൈസ ഉണ്ടായിരുന്നെ ഒന്നും നിവരായിരുന്നു. ഞാനൊരു കാര്യം പറയാം, പൈസ കിട്ടിയാൽ ഒന്നും നിവരാൻ പറ്റത്തില്ല. അഭിഷേകം ഉണ്ടെങ്കിലും നിവരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആമേ. 4 പേര് യേശുവിനെ കാണാൻ പോയപ്പോൾ അവർക്കൊരു ആഗ്രഹം, ഈ ചലിക്കാതെ കിടക്കുന്നവനെ കൂടെ ഒന്ന് കൊണ്ടുപോയാലോ. അവരുടെ ഉള്ളിലെ വിശ്വാസം നോക്കണം, അവരുടെ ഉള്ളിലെ ആഗ്രഹം നോക്കണം. എൻ്റെ ഇന്ന് ഞാൻ പറയാമേ, അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കഷ്ടപ്പാടേ വരത്തുള്ളൂ, തിരിച്ചവൻ നടന്നു വരും. അതാ അവരുടെ വിശ്വാസം. അവിടെ ചെന്നപ്പോഴാകട്ടെ, ആമേൻ, കയറാൻ പറ്റുന്നില്ല. നിറയെ ആളാണ്. യേശു ഉള്ളിടത്തെല്ലാം ആളുണ്ട് കേട്ടോ. ആമേൻ. അഭിഷേകമുള്ളിടത്ത് ആളുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരാരെങ്കിലും ചർച്ചിനകത്ത് പുതിയ ആത്മാക്കൾ കടന്നു വരുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കുക, ആരാധനയ്ക്ക് 1 സ്ഥാനം കൊടുക്കുക, ആത്മാവിലുള്ള ദൈവം തരുന്ന വചന ശുശ്രൂഷയ്ക്ക് 1 സ്ഥാനം കൊടുക്കുക. ആത്മാക്കളെ ദൈവം നിന്റെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. ആമേൻ. അങ്ങനെ തന്നെ ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ പറയുക. ആമേൻ. വെളിച്ചമുള്ളിടത്ത് ഈയാം പാറ്റകൾ വരുന്നത് പോലെ അഭിഷേകമുള്ളിടത്ത് ആത്മാക്കളെ ദൈവം കൊണ്ടുവരും, ഉറപ്പാ. ആമേൻ. നോക്കിയേ, യേശു ആ വീട്ടിനകത്തുണ്ടായിരുന്നു. വാതുക്കെ പോലും ഇടമില്ലാതെ വണ്ണം നിറഞ്ഞിരിക്കുക. വന്നവനെ തിരിച്ചതുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. പരിഹസിക്കും. നാട്ടുകാർ പരിഹസിക്കും, ബന്ധുക്കൾ പരിഹസിക്കും. കർത്താവ് അങ്ങനെ അനുവദിക്കുമോ? ഇല്ല. യേശുവിൻ്റെ അടുത്ത് വന്നാലേ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. അവൻ്റെ ജീവിതം അടിമുടി മാറും. നോക്കിയേ, ആ വീടിൻ്റെ മേൽപ്പുരെ അവർ പൊളിക്കുവാൻ. ആമേൻ. എന്നൂടെ പറഞ്ഞാൽ എന്ത് നഷ്ടം സംഭവിച്ചാലും വേണ്ടിയില്ല, ഇവൻ്റെ വിടുതൽ ഞങ്ങൾ കണ്ടിട്ടേ അടങ്ങത്തുള്ളൂ. അങ്ങനെ ദാഹമുള്ളവരാരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടോ, നീ ഇന്ന് ചില വിടുതലുകൾ കാണും, അപൂർവ കാര്യം കാണും. എന്നുവെച്ചാൽ നടക്കാൻ സാധ്യതയില്ല, പക്ഷേ കടന്ന് വിശ്വസിച്ചതുകൊണ്ട്, കടന്ന് ആശ്രയിച്ചതുകൊണ്ട് സംഭവിക്കും. കർത്താവിന് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. നവോമി രൂത്തിനോട് പറയുന്നൊരു പദമുണ്ട്, മക്കളെ നീ ഒന്ന് അടങ്ങിയിരിക്കും, ഇന്ന് ഈ കാര്യം എന്താ? ആമേൻ. അയാൾ തീർക്കുന്നത് വരെ അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല. ഇതിനകത്തൊരു പര്യവസാനം കാണുന്നത് വരെ ബോവസ് സ്വസ്ഥമായിരിക്കത്തില്ല. ശരിയല്ലയോ? അതുപോലെ നടന്നില്ലയോ? അതുപോലെ നടന്നില്ലയോ? വിശ്വസിക്കുകയോ ഇതിലെ? ആമേൻ. നാളെ പ്രഭാതത്തിൽ 12 മണിക്ക് ഈ മെസ്സേജ് നീ കേൾക്കാനിരിക്കുന്ന നിമിഷത്തിനകത്ത്, ആമേൻ, 24 അവറിനകത്തൊരു അപൂർവകാരി ലൈഫിൽ സംഭവിക്കും. ആമേൻ. ഞാനൊരു ദൈവമനുഷ്യനാണ്. ആമേൻ. പരിശുദ്ധാത്മ നിറവോടാണ് ഞാനിപ്പോൾ ഈ വാക്ക് പറയുന്നത്. ഒരു അപൂർവ കാര്യം ലൈഫിൽ സംഭവിക്കും, ഉറപ്പാണ്. കർത്താവിനോട് പറയാം, ആമേൻ, നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ റൂട്ട് കണ്ടോ? പാപം അവന് പക്ഷപാതത്തിലേക്ക് നയിച്ചേ. അപ്പോൾ ചലിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ പലതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ മുമ്പേ പറഞ്ഞു, സാമ്പത്തിക മേഖല ചലിക്കാൻ പറ്റുന്നില്ല. ദൈവഹിതമില്ലാതെ പണപരമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ചെന്ന് കൈ കൊടുത്താൽ, ആമേൻ. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞതാ, ആമേൻ, ഈ ബ്ലേഡിനൊക്കെ പൈസ കൊടുക്കുന്നവർ, ആമേൻ, ബ്ലേഡ് പലിശ എന്നൊക്കെ പറയുമല്ലോ, ആമേൻ, ആമേൻ പ്രമാണമൊക്കെ മേടിക്കാനായിട്ട് ആമേൻ ഇങ്ങനെ ഇരിക്കുന്നവർ പണം പൂജ ചെയ്ത് ചിലയിടങ്ങളിൽ കൊണ്ടുപോയി ആമേൻ ചിലയിടത്ത് കൊടുത്ത് അത് പ്രത്യേകിച്ച് ചില ആമേൻ പ്രയോഗങ്ങളെ നടത്തി ആ പൈസ കൊണ്ടു കൊടുക്കും. എന്താണെന്നറിയോ? എന്തിനാണെന്നറിയോ? ഈ പ്രമാണം ഒരിക്കലും അവൻ്റെ കൈ തിരിച്ചു പോകരുത്. ഹല്ലേലൂയ്യ. നിൻ്റെ പക്ഷപാതത്തെ കർത്താവ് മാറ്റാൻ പോവുക.
ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി. ദൈവഹിതമില്ലാതെ ചില പാപബന്ധനങ്ങളിൽ കുടുങ്ങിയത് നിമിത്തം തലപൊക്കാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ കട്ടപ്പെട്ട അവസ്ഥ നീ ആയിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിൻ്റെ അടുത്തോട്ട് വരാൻ പോവാ. 21, 40, 7, 3 ഒക്കെ ഇരുന്നിട്ട് നടക്കാത്തത് ഹൃദയംഗമായി ഹൃദയം പൊട്ടി ദൈവസന്നി ഒന്ന് ആദിതപിച്ച് അലമുറയിട്ട് നിൻ്റെ റൂമിനകത്ത് ആരും കാണത്തില്ലല്ലോ, ഇപ്പോൾ പൊട്ടിക്കരയാമെങ്കിൽ കരഞ്ഞ് അപ്പനോട് നിലവിളിച്ച് ഇന്നെനിക്കൊരു വിടുതൽ തന്നേ പറ്റുമെന്ന് പറഞ്ഞ് നിലവിളിക്കേ. ഒരു അപൂർവ കാര്യം നടക്കും. അങ്ങനെ പറഞ്ഞേ, അങ്ങനെ തന്നെ പറഞ്ഞേ, ഒരു അപൂർവ കാര്യം നടക്കും. നോക്കിയേ അമ്മേ, അമ്മേ അവിടെ കൂടിയിരുന്നേ പറയാം, കർത്താവ് ഇനി എന്തോ ഈ ദൂഷണം പറ ഉള്ളിലാ പറഞ്ഞേ. അപ്പച്ചൻ അങ്ങ് നേരിട്ടങ്ങ് പറഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ പറയുന്നു വേണ്ട, അവൻ്റെ പാപം തന്നെയാ ഈ പക്ഷപാതത്തിന് കാരണം. എനിക്കധികാരമുണ്ട് പാപം മോചിക്കാൻ, അതുകൊണ്ട് അതിനൊരു തെളിവായിട്ട് ഞാൻ പറയാം. മക്കളെ എഴുന്നേക്കടാ, കിടക്കെടുത്തങ്ങ് നടക്ക്. നിന്നെ ഇതുവരെ കിടത്തി ആ കിടക്കയുണ്ടല്ലോ, അത് നിൻ്റെ തോളയിലോട്ട് അങ്ങോട്ട് വെക്ക്, നിൻ്റെ തലയിലോട്ട് അങ്ങോട്ട് വെക്ക്. നടക്ക്, നടക്ക്, നടക്ക്. ഊടാക്കാമ ശഖറാക്കാമാന, നടക്ക്. ആമെ നിന്നെ നടത്തത്തില്ലെന്നും ആമെ നിന്നെ ചലിക്കാൻ അനുവദിക്കത്തില്ലെന്നും എഴുന്നേൽപ്പിക്കത്തില്ലെന്നും നിന്നെ നോക്കി വെല്ലുവിളിക്കുന്ന ചിലതിനെ നീ എടുക്കും, 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 എടുക്കും. ഓക്കെ, അവിടെ നമ്മൾ വായിച്ച കുറിവാക്യം, അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കെടുത്ത്. അടുത്ത വാക്യമാ എനിക്ക് തുള്ളിച്ചാടി നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശ്വസിക്കാമോ, നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ വിഷയം നിനക്ക് മുഖാന്തരമാവും. അടുത്ത വാക്യം കൂടെ നോക്കിയേ, ആമേൻ. വീട്ടിലേക്ക് പോയി, അവ കിടന്ന വീട്ടിലേക്ക്, അവനെ കിടത്തിയ വീട്ടിലേക്ക് പോയി. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി സമയം പറയണമെന്നുണ്ട്, പക്ഷേ ഇത് ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് ആ വാക്ക് പറഞ്ഞങ്ങ് നിർത്തുക. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒന്ന് ശ്രദ്ധിച്ച് ആ പദം, ആമേൻ. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൂഷണം പറഞ്ഞവനും ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തൊരു പദം കണ്ടോ, ഭയം നിറഞ്ഞവരായി, ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഓ ഹാല, നിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്ന ചിലത് ഭയപ്പെടാൻ പോവാ, കാരണം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന അപൂർവ കാര്യം. ആമേൻ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവായി ദൂത് സംസാരിച്ചേ, ആമേൻ. ഞാൻ കുറിച്ചു വെച്ചോണ്ട് വന്നതല്ല, ആമേൻ ആമേൻ തയ്യാറാക്കിയതല്ല, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവാത്മാവ് നൽകിയ ശബ്ദമാണ് നിങ്ങളോട് കൈമാറിയ. ഇന്ന് രാത്രി 12 മണി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അപൂർവ കാര്യം നിൻ്റെ ലൈഫിൽ നടക്കുമെന്നേ. കരുണയുള്ള ദൈവമേ, ഇടപെട്ട വചനം സംസാരിച്ച ദൂത് ആഴമായിട്ട് ഏറ്റെടുക്കുന്നു. ഹൃദ്യമായിട്ട് ദൈവം ഞങ്ങളോട് ഇടപെട്ടു. നന്ദിയപ്പ, ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് വിടുതൽ നടക്കേണ്ട വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ആമേൻ ആമേൻ, പല മേഖലകളുണ്ട്. ഇന്ന് ഈ ദിവസം തന്നെ ഒരു അത്ഭുതം അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ. ഏത് നിമിഷമാണെന്ന് അറിയുന്നില്ലപ്പ, നിങ്ങളുടെ സമയത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പറഞ്ഞേ, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കാണും, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കാണും, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കാണും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.